ഉപജീവന മാർഗത്തിൽ നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു പരാതിയാണ്. എന്ത്? ഇഷ്ടംപോലെ ശമ്പളമൊക്കെ ഉണ്ട്, അതല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറെ വരവുണ്ട്, പക്ഷേ തൻ്റെതായ ആവശ്യങ്ങൾക്കൊന്നും അത് ഉപകരിക്കുന്നില്ല. കിട്ടുന്നതിൽ ഒരു ബറക്കത്തില്ല, കിട്ടുന്നതിൽ ഒരു ഐശ്വര്യമില്ല, ഒരു സമൃദ്ധിയില്ല എന്നത് ലോകത്ത് മൊത്തത്തിൽ കേൾക്കുന്ന ഒരു പരാതിയാണ്. ശമ്പളമല്ലാണ്ട് പക്ഷേ അത് കിട്ടുന്നതേ അറിയുന്നുള്ളൂ, എങ്ങനെയാ പോകുന്നത് എന്നറിയുന്നില്ല. എൻ്റെതായ ആവശ്യങ്ങൾക്ക് അത് തികയുന്നില്ല എന്ന വേറെ ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ശമ്പളമേ വാങ്ങുന്നുള്ളൂ, പക്ഷേ അവരുടെ ആവശ്യങ്ങൾ അതുകൊണ്ട് നിർവഹിക്കപ്പെടുന്നു. ഉത്തരവാദിത്വത്തിലുള്ള ചിലവിന് കൊടുക്കേണ്ടവർക്ക് ചിലവിന് കൊടുക്കുന്നു, ആവശ്യങ്ങൾ നടക്കുന്നു, പിന്നെയും ബാക്കിയാണ്. അതിനാണ് ഇസ്ലാം പറയുന്നത് ഉപജീവനത്തിൽ ബറക്കത്ത് എന്ന് പറയുന്നത്. അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ഉപജീവനത്തിൽ നമുക്ക് സമൃദ്ധി ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, ഒരടിമയ്ക്ക് അല്ലാഹു ഖൈർ കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബാറകലഹു ഫീ റിസ്ഖിഹി, അയാൾക്ക് കിട്ടുന്ന ഉപജീവനത്തിൽ അല്ലാഹു അയാൾക്ക് ബർക്കത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ ബർക്കത്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ബാറകലഹു ഫീ റിസ്ഖിഹി ബർക്കത്തൻ, അയാൾക്ക് അല്ലാഹു അയാളുടെ ഉപജീവനത്തിൽ ബറക്കത്ത് നിശ്ചയിച്ചു കൊടുക്കുന്നു. അങ്ങനെയാകുമ്പോ യസ്ബഹു ബിഹൽ ഖലീലു കസീറാ, അയാൾക്ക് കുറച്ചേ കിട്ടുന്നു പക്ഷേ അത് ധാരാളമായി അയാൾക്ക് അനുഭവപ്പെടുന്നു. വഇദാ അറാദല്ലാഹു അയ്യുബാരിക ലി അബ്ദിൻ, ഒരടിമയോട് അല്ലാഹു അനുഗ്രഹം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഹയ്യ അലഹുൽ അസ്ബാബ വഫതഹ ലഹു വല്ലബ്വാബ്, അയാളുടെ മുമ്പിൽ ഉപജീവനത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു അയാൾക്ക് തുറന്നു കൊടുക്കുന്നതാണ്. ഇന്ന ഇന്ന മാർഗങ്ങൾ അല്ലാഹു അയാൾക്ക് തുറന്നു കൊടുക്കുന്നതാണ്. കിട്ടുന്നതിൽ വർദ്ധനവ് ലഭിക്കുന്നു, കുറച്ചു മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിലും അതിൽ ധാരാളമുണ്ടെന്ന തോന്നലുകൾ ഉണ്ടാകുന്നു. ആ തോന്നലുകൾ മാത്രമല്ല, തന്റെ ആവശ്യങ്ങൾ അത് ധാരാളമായി നിർവഹിക്കുവാൻ അതിൽ ബറക്കത്ത് ലഭിക്കുന്നു. ഇത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ്. ഇതാണ് ജീവിത വിഭവങ്ങളിൽ സമൃദ്ധി ലഭിക്കുക എന്ന് പറയുന്നത്. ഇതെങ്ങനെ കിട്ടും? ഇതെങ്ങനെ കിട്ടും? നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. പ്രവാസികളായ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ്. കിട്ടുന്ന ശമ്പളത്തിൽ ബറക്കത്തുണ്ടാകാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇസ്ലാം അതിനൊന്നാമത്തെ ചികിത്സ എന്ന നിലക്ക് അല്ലാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ മാർഗം തഖ്‌വല്ലാ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് തന്നെയാണ്. അവൻ്റെ ജീവിതത്തിൽ ഹറാമുകളിൽ നിന്ന് അവൻ അകന്നു നിൽക്കണം, ഹലാലുകൾ മാത്രമേ അവൻ ചെയ്യാവൂ. അവനോട് നിശ്ചയിക്കപ്പെട്ട വാജിബാത്തുകൾ, നിർബന്ധമായ കർമ്മങ്ങൾ, നമസ്കാരം കൃത്യമായി അഞ്ചു നേരങ്ങളിൽ പള്ളികളിൽ വെച്ച് പുരുഷന്മാർ ജമാഅത്തായി നിർവഹിക്കൽ മുതൽ വാജിബാത്തുകൾ കൃത്യമായി ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും മുഹറമാത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ജീവിതത്തിൻ്റെ സഞ്ചാരങ്ങളിൽ എൻ്റെ നാഥൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു ബോധം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും മരിക്കണമെന്ന ചിന്തയുണ്ടാകണം, ഖബറിൽ കിടക്കണമെന്ന ബോധമുണ്ടാകണം, ആഖിറത്തിൽ വിചാരണക്ക് ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന ചിന്തയുണ്ടാകണം, അങ്ങനെ നിഷിദ്ധ കർമ്മങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ് തഖ്‌വ എന്ന് പറയുന്നത്. അത് എപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അല്ലാഹു ഉപജീവനത്തിൽ ബറക്കത്ത് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ സൂറത്തുൽ ഇറാഫിലെ 96-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ശരിക്ക് ശ്രദ്ധിച്ചോ, അല്ലാഹു പറയാണ്, ഒരു നാട്ടുകാർക്ക് ദാരിദ്ര്യമുണ്ടാകാനും അവരെ നശിപ്പിക്കുവാനുമുള്ള കാരണം അല്ലാഹു പറഞ്ഞപ്പോ അല്ല ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു നാട്ടുകാർക്ക് ദാരിദ്ര്യം വരാനുള്ള കാരണം അവരെ അല്ലാഹു പിടിച്ച് ശിക്ഷിച്ചതിൻ്റെ കാരണം പറയുകയാണ് അല്ലാഹു. എന്താണ് അവരെ ശിക്ഷിക്കാനുണ്ടായ കാരണം? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിം മിനസ്സമാഇ
والارض بركات من السماء والارض ولكن كذبوا فاخذناهم بما كانوا يكسبون. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആ നാട്ടുകാരെങ്ങാനും വിശ്വസിക്കുകയും അല്ലാഹുവിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹിന അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽഅർദ്, വാനലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. ശരിക്കും മനസ്സിലാക്കണം, അല്ലാഹു പറയുന്നു. എന്താ അല്ലാഹു പറഞ്ഞത്? ആ നാട്ടുകാര് അവര് വിശ്വസിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, സൂക്ഷ്മത പുലർത്താൻ തയ്യാറായിരുന്നെങ്കിൽ, ആ വാനലോകത്തു നിന്നും ഭൂവനത്തിൽ നിന്നും അവർക്ക് അനുഗ്രഹങ്ങളുടെ ബറക്കത്തുകളുടെ കവാടങ്ങൾ അവർക്ക് വേണ്ടി നാം തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷേ വലാക്കിൻ കദ്ദബു, അവർ പ്രവാചകന്മാരെ നിഷേധിച്ചു, തള്ളി വ്യാജമാക്കി എന്ന് മാത്രമല്ല, അപ്പോൾ പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ ഫഅഖദിനാഹും, അവരെ നാം പിടിച്ച് ശിക്ഷിച്ചു, ബിമാക്കാനു യക്സിബൂൻ, അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ തഖ്വ വേണം, അതല്ലാതെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷേ ഇബ്ലീസ് സമ്മതിക്കൂല, ഷെയ്ത്താൻ സമ്മതിക്കൂല. മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നാൽ പണമുണ്ടാക്കാൻ കഴിയില്ല എന്ന ദുഷിച്ച ചിന്താഗതി എപ്പോഴും പിശാജ് അവന്റെ അനുയായികളുടെ മനസ്സിൽ, മനുഷ്യരുടെ മനസ്സിലിട്ട് കൊടുക്കും അല്ലേ. 90% ആളുകൾ ഇങ്ങനെയാണ്, കുറച്ചൊന്ന് കണ്ണു ചിമ്മാഞ്ഞാൽ കാര്യം നടക്കൂല എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. പള്ളിയിൽ വരുമ്പോ ദീനുണ്ട്, പക്ഷേ തന്റെ കടയിലെത്തിയാൽ ഇസ്ലാമിൻ്റെതായ മുഴുവൻ ചട്ടക്കൂടുകളും ലംഘിച്ചുകൊണ്ട്, നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. പള്ളിയിൽ ദീന്, തൻ്റെതായ കച്ചവട സ്ഥാപനത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ഓർക്കാതെ ചതിയും വഞ്ചനയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അവര് വിചാരിക്കുന്നത് എന്താണ്? കുറച്ചൊക്കെ ഈ കാലഘട്ടത്തിൽ ഒന്ന് കണ്ണു ചിമ്മിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ ഉപജീവനം നൽകുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കച്ചവട മേഖലയിൽ ചതിയും വഞ്ചനയും ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവരാണെങ്കിൽ തൻ്റെ മേലുദ്യോഗസ്ഥരുടെ മുമ്പിൽ വഞ്ചന ചെയ്യുന്നവർ അല്ലേ, ഒക്കെ ഇന്ന് ആധുനിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. സുലഭമാണ്. നമ്മളെങ്ങാനും വിചാരിക്കുന്നുണ്ടോ നമുക്ക് കിട്ടുന്ന റിസ്ക്കിൽ എന്തെങ്കിലും നമുക്ക് ബറക്കത്തുണ്ടാകുമെന്ന്? ഒരിക്കലും വിചാരിക്കേണ്ടതില്ല.